അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 89-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അത്തമീസു, വിവേചക നാമം. ആദ്യമായി ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. അത്തമീസു, അത്തമീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മുൻ യുദ്ധറു ലി ബയാനിൽ മുറാദി മിൻ ഇസ്മിൻ സാബിഖിൻ യസ്ലഹു ലിഅൻ തുറാദ ബിഹി അഷ്യാഉ കസീറ. പല വസ്തുക്കളും ഉദ്ദേശിക്കാൻ സാധ്യതയുള്ള ഒരു നാമത്തിൻ്റെ അഥവാ മുമയ്യസിൻ്റെ ഉദ്ദേശം വിവരിക്കുന്നതിന് വേണ്ടി പറയുന്ന നാമമാണ് തമ്മീസ്, വിവേചക നാമം. പല വസ്തുക്കളും ഉദ്ദേശിക്കാൻ സാധ്യതയുള്ള ഒരു നാമത്തിൻ്റെ ഉദ്ദേശം വിവരിക്കുന്നതിന് വേണ്ടി പറയുന്ന നാമമാണ് തമ്മീസ്. അൽ മുമയ്യസു ഖിസ്മാനി, മുമയ്യസ് അഥവാ വേർതിരിക്കപ്പെടുന്നത് വിവേചിക്കപ്പെടുന്നത്, ഖിസ്മാനി രണ്ട് തരമുണ്ട്, മൽഫൂള് വ മൽഹൂള്. മൽഫൂള് അഥവാ വാചികം, ഉച്ചരിക്കപ്പെടുന്നത്, മൽഹൂള് അഥവാ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്നിങ്ങനെ മുമയ്യസ് രണ്ട് തരമുണ്ട്. ഫൽ അവ്വലു, എന്നാൽ ഒന്നാമത്തേത് അഥവാ മൽഫൂള് എന്നാൽ മാ യുൽഫളു ബിഹി ഫിൽ ജുംലത്തി കസ്മാഇൽ വസ്നി വൽ കൈലി വൽ മിസാഹത്തി വൽ അദദി. മൽഫൂൾ എന്നാൽ എണ്ണം, വിസ്തീർണം, അളവ്, തൂക്കം പോലെ വാക്യങ്ങളിൽ പറയപ്പെടുന്ന നാമപദങ്ങളാണ് മുമയ്യസ്. ഫസാനി, മൽഹൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ യുഫ്ഹമു മിനൽ ജുംലത്തി മിൻ വൈരി അയ് യുദ്ക്കറ ഫീഹ. വാക്യങ്ങളിൽ പറയപ്പെടാതെ തന്നെ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കുന്നതാണ് മൽഹൂള്, ശ്രദ്ധാർഹമായത്. മൽഹൂള് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത്, വാക്യങ്ങളിൽ പറയപ്പെടാതെ, നാമപദങ്ങളായി പറയപ്പെടാതെ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത് മൽഹൂള്. മൽഫൂള് എന്നാൽ എണ്ണം, തൂക്കം, അളവ്, വിസ്തീർണം എന്നിങ്ങനെയുള്ള നാമപദങ്ങൾ. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ നമുക്ക് വ്യക്തമാകും. ആദ്യത്തെ 4 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇസ്തറൈത്തു രിത്തലൻ ബൽഹൻ, ഒരു റാത്തൽ ഈത്തപ്പഴം ഞാൻ വാങ്ങി. ഒല്ലത്തിൽ അറന്നു ഇർദബൻ കംഹൻ, ഭൂമി അരക്കിൻ്റൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു. ബാനി അത്താജിറു ദിറാൻ ഹരീറൻ, ഒരു മുഴം പട്ട് കച്ചവടക്കാരൻ എനിക്ക് വിറ്റു. ഫിൽ ഹഖലി വശറൂന ബക്കറത്തൻ, വയലിൽ 20 പശുക്കളുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ ആദ്യത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ഇസ്റൈത്തു രിത്തലൻ എന്ന് മാത്രം നാം പറയുകയാണ് എങ്കിൽ, ഞാനൊരു റാത്തൽ വാങ്ങി, ഇസ്റൈത്തു ഞാൻ വാങ്ങി രിത്തലൻ, ഒരു റാത്തൽ, ഏകദേശം 1.5 കിലോഗ്രാമിനാണ് റാത്തൽ എന്ന് പറയുക. ഇസ്റൈത്തു രിത്തലൻ, ഒരു രിത്തിൽ ഞാൻ വാങ്ങി, 1.5 കിലോ ഞാൻ വാങ്ങി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പല വസ്തുക്കളും ഉണ്ടാകാം. 1.5 കിലോ എന്തുമാകാം, തൂക്കപ്പെടുന്ന 1.5 കിലോഗ്രാം എന്തുമാകാം, ഓറഞ്ച് ആകാം, ആപ്പിളാകാം, പല വസ്തുവാകാം. എന്നാൽ ബൽഹൻ എന്ന് കൂടി നാം പറയുമ്പോൾ ആ പല വസ്തുക്കളും ഉദ്ദേശിക്കാൻ സാധ്യതയുള്ള ആ ഒരു നാമത്തെ നാം എന്ത് ചെയ്യുന്നു, ഒരു ബൽഹൻ എന്ന ആ ഈത്തപ്പഴത്തിലേക്ക് നാം ഒതുക്കുന്നു. അങ്ങനെ ആ ഈത്തപ്പഴത്തിൻ്റെ ആ രിത്തിലിൻ്റെ ഉദ്ദേശം വിവരിക്കുന്നതിന് വന്ന പദമാണ് ബൽഹ്. ആ 1.5 കിലോയിൻ എന്താണ് വാങ്ങിയത് എന്നുള്ള ആ ഒരു ഉദ്ദേശം വിവരിക്കാനാണ് ബൽഹ് എന്ന് വന്നത്. അതുകൊണ്ട് തന്നെ ബൽഹ് തമ്മീസാണ്, ബൽഹ് തമ്മീസാണ്. രിത്തിലാണ് എങ്കിലോ അതൊരു അളവാണ്, 1.5 കിലോഗ്രാം. രിത്തിൽ മുമയ്യസാണ്. ഇസ്തറൈത്തു രിത്തലൻ, ഞാൻ ഒരു റാത്തൽ ഞാൻ വാങ്ങി, എന്തുമാകാം. ബൽഹൻ എന്ന് പറയുമ്പോൾ ഈത്തപ്പഴം. രണ്ടാമത്തെ ഉദാഹരണം, ഒല്ലത്തിൽ അറുന്നു, ഭൂമി ഉൽപ്പാദിപ്പിച്ചു, ഇർദബൻ, അരക്കിൻ്റൽ. അരക്കിൻ്റൽ ഭൂമി നിലം ഉൽപ്പാദിപ്പിച്ചു. അരക്കിൻ്റൽ എന്താണ് ഉൽപ്പാദിപ്പിച്ചത്? നെല്ലാകാം, ബാർലിയാകാം, പല പല വസ്തുക്കളുമാകാം, പല പല കൊയ്തെടുക്കുന്ന പല പല വസ്തുക്കളുമാകാം. എന്നാൽ നാം കംഹൻ എന്ന് പറയുമ്പോൾ അത് ഗോതമ്പാണ് ഉൽപ്പാദിപ്പിച്ചത് എന്ന് നമുക്ക് കിട്ടി.
ആ ഒരു മുമയ്യസിന്റെ എർദബൻ എന്ന അര കിൻഡൽ, ഏകദേശം അര കിൻഡൽ തൂക്കത്തിനാണ് എർദബ് എന്ന് പറയുക. അത് ഈജിപ്തിലുള്ള ഒരു അളവാണ് എർദബൻ. അപ്പോൾ ആ ഇർദബിന്റെ ഉദ്ദേശം നമുക്ക് വ്യക്തമാക്കി തരുന്ന, ആ ഉദ്ദേശം വ്യക്തമാക്കുന്ന പദമാണ് കംഹൻ എന്നുള്ളത്. ഇർദബൻ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് പല വസ്തുക്കളെയും ഉദ്ദേശിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ പല വസ്തുക്കളെയും ഉദ്ദേശിക്കപ്പെടാൻ സാധ്യതയുള്ള ആ പദമാണ് മുമയ്യസ്, ഇർദബൻ എന്ന പദം. ആ ഇർദബന്റെ ഉദ്ദേശം വ്യക്തമാക്കി തരുന്ന പദമാണ് കംഹൻ, ഗോതമ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗോതമ്പാണ് തമ്മീസ്. മൂന്നാം ഉദാഹരണത്തിൽ ഒരു മുഴം കച്ചവടക്കാരൻ എനിക്ക് വിറ്റു. ബാനി വിറ്റു, എനിക്ക് വിറ്റു. അത്താജിറു വ്യാപാരി. സിറാൻ ഒരു മുഴം എന്ന് മാത്രം പറഞ്ഞാൽ ഒരു മുഴം, മുഴം കൊണ്ട് ആക്കുന്ന എന്ത് സാധനമാകാം, തുണിയാകാം, അതുപോലെ പല പല വസ്തുക്കളുമാകാം, കയറാകാം. എന്നാൽ ഹരീറൻ എന്ന് പറയുമ്പോൾ പട്ട്, ആ സിറാൻ എന്നതുകൊണ്ട് പല വസ്തുക്കളും ഉദ്ദേശിക്കാൻ സാധ്യതയുള്ള മുമയ്യസാണ് സിറാൻ എന്നുള്ള ആ പദം. എന്നാൽ ഹരീറൻ എന്ന് നാം പറയുമ്പോൾ ആ ഒരു ഉദ്ദേശം നമുക്ക് വ്യക്തമാകുന്നു. ആ മുമയ്യസിന്റെ എന്താണ് ആ വാങ്ങിയത് എന്നുള്ള ഉദ്ദേശം നമുക്ക് കറക്റ്റായി മനസ്സിലാകുന്നു. പട്ടാണ് വാങ്ങിയത്, ഒരു മുഴം പട്ട് കച്ചവടക്കാരൻ എനിക്ക് വിറ്റു, വാങ്ങിയതല്ല വിറ്റു. ബാനി എനിക്ക് വിറ്റു. അത്താജിറു കച്ചവടക്കാരൻ. സിറാൻ ഒരു മുഴം. ഹരീറൻ പട്ട്. ആ സിറാ കൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് കറക്റ്റായി വിവരിക്കുന്ന നാമപദമാണ് തമ്മീസ്, ഹരീറൻ എന്നുള്ളതാണ് തമ്മീസ്. സിറാൻ എന്ന പദമാണ് മുമയ്യസ്. ഫിൽ ഹഖലി ഇശ്റൂന, വയലിൽ 20 എണ്ണമുണ്ട്. ഫിൽ ഹഖലി ഇശ്റൂൻ, വയലിലുണ്ട് ഇശ്റൂൻ 20. എന്തുമാകാം, ആടുകളാകാം, കോഴികളാകാം, താറാവാകാം. എന്നാൽ ആ 20 എന്ന പദം അവിടെ മുമയ്യസാണ്, മുമയ്യസാണ്. പല വസ്തുക്കളും ഉദ്ദേശിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പദമാണ് 20. എന്നാൽ ആ 20 ആ ഉദ്ദേശം വിവരിക്കുന്ന പദമാണ് ബക്കറത്തൻ. ബക്കറത്തൻ എന്ന പദം നാം പറഞ്ഞാൽ ആ ഇശ്റൂൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് കറക്റ്റായി മനസ്സിലാകുന്നു. ബക്കറത്തൻ, അത് ആ ബക്കറത്തൻ എന്ന പദമാണ് തമ്മീസ്, വിവേചക നാമം. മുമയ്യസിന്റെ ഉദ്ദേശം വിവരിക്കുന്നതിന് വേണ്ടി പറയപ്പെടുന്ന നാമമാണ് തമ്മീസ്. മുമയ്യസ് എന്നാൽ പല വസ്തുക്കളും ഉദ്ദേശിക്കാൻ സാധ്യതയുള്ള നാമത്തിനാണ് മുമയ്യസ് എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ 4 ഉദാഹരണങ്ങളിൽ നമുക്ക് നീല കളർ, വയലറ്റ് കളർ അടയാളപ്പെടുത്തിയിരിക്കുന്ന റിത്തലൻ, ഇർദബൻ, സിറാൻ, ഇശ്റൂന ഇവയൊക്കെയാണ് മുമയ്യസ്. റിത്തലൻ അതൊരു അളവാണ്, ഇർദബൻ അതും ഒരു അളവാണ്, സിറാൻ അതൊരു മുഴം, ഇശ്റൂന അതൊരു എണ്ണമാണ്. ഇത്തരത്തിൽ പല വസ്തുക്കളും ഉദ്ദേശിക്കാൻ സാധ്യതയുള്ള ഒരു നാമത്തിൻ്റെ ഉദ്ദേശം വിവരിക്കുന്നതിന് വേണ്ടി പറയപ്പെടുന്ന നാമമാണ് തമ്മീസ്, വിവേചക നാമം. ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയ ബൽഹൻ, കംഹൻ, ഹരീറൻ, ബക്കറത്തൻ അത് മൻസൂബുമാണ്, അതിന് നെസ്ബ് നൽകപ്പെട്ടിട്ടുമുണ്ട്. മൻസൂബാണ് ബൽഹൻ, അതിന് നെസ്ബാണ് നൽകപ്പെട്ടത്. കംഹൻ അവിടെയും മൻസൂബാണ്, ഹരീറൻ മൻസൂബാണ്, ബക്കറത്തൻ മൻസൂബാണ്. എന്നാൽ 5, 6, 7, 8 ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. തോബൽ മക്കാനു ഹവാൻ, ഇതിൽ ആദ്യത്തെ 4 ഉദാഹരണങ്ങളിൽ ആ മുമയ്യസിനെ നാം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ആ വാചകങ്ങളിൽ റിത്തലൻ, ഇർദബൻ, സിറാൻ, ഇശ്റൂന എന്നിങ്ങനെ മുമയ്യസ് വ്യക്തമാക്കി ഉച്ചരിക്കപ്പെടുന്ന പദമായതുകൊണ്ട് തന്നെ അവയെ മൽഫൂൽ, മൽഫൂല് എന്നാണ് പറയുക. ഉച്ചരിക്കപ്പെടുന്നത് അഥവാ വാചികമായി ഉച്ചരിക്കപ്പെടുന്ന പദങ്ങളാണ് ഇരിത്തലൻ, ഇർദബൻ, സിറാൻ, ഇശ്റൂന. അവിടെ മുമയ്യസ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്ത 4 ഉദാഹരണങ്ങളിൽ മുമയ്യസ് വ്യക്തമാക്കി പറയുന്നില്ല, അതവിടെ മൽഹൂലായിട്ടാണ് വന്നത്, അഥവാ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നതാണ്, പറയപ്പെടാതെ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നതാണ്. തോബൽ മക്കാനു ഹവാൻ, വായുവാൽ സ്ഥലം ശുദ്ധമായി, നന്നായി. ഫാലൽ കൽബു സുറൂറൻ, സന്തോഷത്താൽ ഹൃദയം കവിഞ്ഞൊഴുകി. അൽ
അൽഇനബു മിൻ അലദി അൻവാഉൽ ഫാകിഹത്തി തഉമൻ. മുന്തിരി പഴവർഗ്ഗങ്ങളിൽ രുചിയാൽ അതിയായ സ്വാദുള്ളതാണ്. അൽ ഖാഹിറത്തു അക്സറു മിനൽ ഇസ്കന്ദരിയത്തി സുഖാനൻ. കെയ്റോ അലക്സാണ്ട്രിയയേക്കാൾ താമസക്കാർ വർദ്ധിച്ചതാണ്. ഈ ഉദാഹരണങ്ങളിൽ അടിവരയിട്ട പദങ്ങൾ ഹവാൻ, സുറൂറൻ, തോമൻ, സുഖാനൻ ഇവ തമ്മീസാണ്. എന്നാൽ ഈ ഉദാഹരണങ്ങളിൽ നമുക്ക് മുമയ്യസിന് നമുക്ക് വ്യക്തമാക്കി പറയുന്നില്ല. അത് സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നതാണ്. ഇത്തരത്തിൽ മുമയ്യസിനെ വ്യക്തമാക്കാതെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന വാചകങ്ങൾക്കാണ് നാം മൽഹൂദ് എന്ന് പറയുന്നത്. അവിടെ മുമയ്യസ് മൽഹൂദാണ്. തമ്മീസ് ഹവാഅൻ, സുറൂറൻ, തോമൻ, സുഖാനൻ. ഹവാൻ വായുവാൽ, സുറൂറൻ സന്തോഷത്താൽ, തോമൻ രുചിയാൽ, സുഖാനൻ താമസക്കാരാൽ. മുമയ്യസ് വ്യക്തമാക്കി പറയുന്ന ഉച്ചരിക്കപ്പെടുന്ന ആ വാചകങ്ങൾക്ക് മുമയ്യസ് മൽഫൂളാണ് എന്ന് പറയും. എന്നാൽ സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്ന വാചകങ്ങളാണ് മൽഹൂദ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ.